കച്ചവടത്തെക്കുറിച്ച് രണ്ട് സ്വഭാവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കച്ചവടക്കാരായ ആളുകളുടെ പദവി, അവർ വലിയ ഔന്നിത്യങ്ങളിൽ എത്തുന്നവരാണെന്ന ഇസ്ലാമിന്റെ പാഠം. അത്താജിറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധന്മാരായ വിശ്വസ്തരായ കച്ചവടക്കാർ എന്ന് പറയുന്നത് നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ഷുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. എന്നാൽ അതേ കച്ചവടക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീൻ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ, കച്ചവടക്കാരായ ആ കച്ചവടത്തിൽ നേരും മറിയും പരിഗണിക്കാതെ വഞ്ചനയും ചതിയും നടത്തിക്കൊണ്ട് സമ്പാദിക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിൽ കച്ചവടത്തെ കാണുന്ന ആളുകളുണ്ടല്ലോ, ആ അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് മഹാനാശം. എന്താണ് അതിന്റെ കാരണം? അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ, അവര് ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നു വാങ്ങുമ്പോ വളരെ കൃത്യമായിട്ട് അളന്നു വാങ്ങും, കുറച്ചധികം കിട്ടാൻ പറ്റുമോ അതിനുള്ള ശ്രമവും നടത്തും. എന്നാൽ അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ കുറവ് വരുത്തും, അതിൽ വഞ്ചനയും ചതിയും നടത്തി ഉപഭോക്താവിന്റെ അവകാശം അവന് നൽകാതെ അതിൽ കളവുകൾ നടത്തിക്കൊണ്ട് ചതി നടത്തിക്കൊണ്ട് കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സമ്പാദിക്കുന്നവരാണവർ. അവരാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ, ആ മുത്തഫിഫുകൾ എന്ന് പറയുന്ന കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അതിലൂടെ സമ്പാദിക്കുന്നവർ, അവർക്ക് നാശമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കച്ചവടക്കാരെ കുറിച്ചും പറയുന്നുണ്ട്.